ബിഗ് പോക്കറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേളി ടീച്ചർ. അപ്പോൾ ഓണക്കാലമൊക്കെ വരുവാണ്. എല്ലാവർക്കും എൻ്റെ നല്ല ഒരു ഓണ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പെൻ ഹോൾഡിംഗ് അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡിംഗ്, കുട്ടികൾക്ക് എങ്ങനെയാണ് പെൻസിൽ ഗ്രിപ്പ് കിട്ടുന്നത്, അതിനെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എഴുതി തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പെൻസിൽ പിടിക്കാനൊന്നും അറിയില്ലായിരിക്കാം. അറിയില്ല അവർക്ക്. ചിലപ്പോൾ അവർ പെൻസിൽ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കും, പിന്നെ ഇങ്ങനെ പിടിക്കും. പക്ഷെ ഇതൊന്നും അല്ല ശരിയായിട്ടുള്ള പെൻസിൽ പിടിക്കുന്ന രീതികൾ. ആ ശരിയല്ലാതെ പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൈയുടെ ഇവിടെ വേദന എടുക്കും ഈ സ്ഥലത്ത്. അപ്പോൾ അവർ വേഗം പറയും, മടുത്തു, ഇനി എഴുതാൻ വയ്യാന്ന് പറയും, കരയും. അപ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങൾ ശരിയായിട്ട് പെൻസിൽ പിടിക്കാം, അവരെ എങ്ങനെ അത് ശീലിപ്പിക്കാം എന്ന് നമുക്ക് പഠിപ്പിക്കാം ഇന്ന്. നമ്മളുടെ ഈ വശം ഉണ്ടല്ലോ, കൈയുടെ ഈ വശം, ഇതിൻ്റെ പൊളിക്യൂ എന്നാണ് പറയുന്നത്. പൊളിക്യൂ, നമ്മുടെ പെൻസിലിൻ്റെ ബാക്കി ഭാഗം ഇവിടെ റെസ്റ്റ് ചെയ്യണം, അതായിരിക്കും കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ആ പൊസിഷനിൽ നമുക്കാണെങ്കിൽ വേഗം പോയി പെൻസിൽ എടുത്ത് ഇങ്ങനെ പിടിക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെ എളുപ്പം തന്നെ പോയി പിടിക്കുമോ? അവരാദ്യം ഇങ്ങനെ ചെയ്യും, സ്ക്രിബിൾ ചെയ്യും, പിന്നെ ശരി അങ്ങനല്ല എന്ന് പറയുമ്പോൾ അവരിങ്ങനെ പിടിക്കും, പിന്നെ ഇങ്ങനെ പിടിക്കും. അതൊക്കെ ഇവിടെ വേദന എടുക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ശരിയായിട്ട് എഴുതാൻ പറ്റില്ല, അപ്പോൾ അവർ ബലം പിടിക്കും, അപ്പോൾ ഇവിടെ വേദന എടുക്കും. അപ്പം ഈ മസിൽസ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻസിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ടേക്ക് ദ പോയിന്റ് ഓഫ് ഫിംഗർ. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഫിംഗർ, ഇത് നമ്മുടെ തം ഫിംഗർ, ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ഫിംഗർ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ രണ്ട് വിരൽ ഉപയോഗിച്ചാണ് പെൻസിൽ പിടിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ വിരലിൻ്റെ സപ്പോർട്ട് എടുക്കാം. ഓക്കെ, അപ്പം പല ടൈപ്പ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ഒരു മെത്തേഡ് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ ബോൾ കൊടുക്കുക, ഒരു കോട്ടൺ ബോൾ കൊടുക്കുക, ഇതുപോലെ ഒരു കോട്ടൺ ബോൾ. അതെന്ത് ചെയ്യണം, ഇവിടെ ഈ രണ്ട് വിരലില്ലേ, ഈ രണ്ട് വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് പിടിക്കാൻ പറയാം. അപ്പോൾ അവരോട് പറയണം, ഇത് താഴെ പോവരുത്, ഇത് പിടിച്ചോളാൻ പറയാം. അപ്പോൾ ഇതിങ്ങനെ ആയില്ലേ. ഇനി നമ്മൾക്ക് അവരുടെ കയ്യിൽ പെൻസിൽ കൊടുക്കാം. പെൻസിൽ കൊടുക്കുമ്പോൾ ഇത് നിവരില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് കോട്ടൺ ബോൾ. അത് വെച്ച് ഇതാണ് കോട്ടൺ ബോൾ അല്ലെങ്കിൽ പോംപോം മെത്തേഡ് ഓഫ് പെൻസിൽ ഹോൾഡിംഗ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പെൻസിൽ ഈ രണ്ട് വിരൽ ഇവിടെ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മൂന്നാമത്തെ ഫിംഗർ ഇല്ലേ, അതിൻ്റെ സപ്പോർട്ട് വരും. ഓട്ടോമാറ്റിക്കലി അതങ്ങനെ വരും. ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ അടുത്ത ഒരു മെത്തേഡ് കാണിച്ചു തരാം. അതാണ് പിഞ്ച് ആൻഡ് ഫ്ലിപ്പ്, പിഞ്ച് ആൻഡ് ഫ്ലിപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് പെൻസില് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് നമ്മൾ പിച്ചുന്ന എങ്ങനെയാ, പിച്ചാനൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഉള്ള. അപ്പം ഇങ്ങനെ എടുപ്പിക്കുക, പിഞ്ച്, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവരിക. കറക്റ്റ് പൊളിക്കൂല് വന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ രണ്ട് ഫിംഗറാണ് ഹോൾഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഈ ഫിംഗർ ഇല്ലേ, ആ ഫിംഗർ അവരോട് പറയാം, ഗെറ്റ് ദ സപ്പോർട്ട്, ഈ ഫിംഗറിൻ്റെ സപ്പോർട്ട്. ഇനി കൊച്ചുങ്ങൾ എഴുതിക്കേ, നന്നായിട്ട് അവരെഴുതാൻ പറ്റും. അപ്പം പെൻസിലിൻ്റെ ബാക്കി ഭാഗം എവിടെയായിരിക്കണം റെസ്റ്റ് ചെയ്യുക, കറക്റ്റ് ഈ പൊസിഷനിൽ. നമ്മൾ അവരോട് പോയി ഈ പൊസിഷനിൽ പെൻസിൽ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, പിഞ്ച് ഒരു ഞുള്ളു വെച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഈ പെൻസിൽ കറക്കി കറക്റ്റ് ആയി ഇവിടെ വെച്ച് കൊടുക്കുക. അതാണ് പിഞ്ച് ആൻഡ് ഫ്ലിപ്പ് മെത്തേഡ്. അപ്പോൾ ഇവരെഴുതുമ്പോൾ ഈ തേർഡ് ഫിംഗറിൻ്റെ സപ്പോർട്ട് വെച്ച് എഴുതും. അതിൻ്റെ കൂടെ ഈ കോട്ടൺ ബോള് ഈ രണ്ട് വിരലിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടും ഈ വിരൽ അവിടെ വന്നോളും സപ്പോർട്ടായിട്ട്. ഇനി പിള്ളേരെ എഴുതാൻ പറഞ്ഞാൽ അവരെഴുതിക്കോളൂ, അവർക്കിവിടെ വേദന എടുക്കില്ല, നന്നായിട്ട് അവർക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങും വരും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് പെൻസിൽ ഗ്രിപ്പ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ രണ്ട് ടൈപ്പ് ഓഫ് പെൻസിൽ ഗ്രിപ്പ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തേത് പോംപോം മെത്തേഡ്, പോംപോം മെത്തേഡ്. രണ്ടാമത്തേത് പിഞ്ച് ആൻഡ് ഫ്ലിപ്പ് മെത്തേഡ്. അപ്പോൾ ഇനി മുതൽ കുഞ്ഞുങ്ങളെ എഴുതിക്കുമ്പം നമ്മൾ കൈ പിടിച്ചും ബലം പിടിച്ചും ഒക്കെ എഴുതിക്കാതെ അവരെ കൊണ്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇപ്പം ഈ രണ്ട് മെത്തേഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ ശീലിപ്പിക്കാനും നോക്കുക.
അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേക ഓണ ആശംസകൾ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.